സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്രതിസന്ധിയിലായതോടെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകി കൊടിയത്തൂർ പഞ്ചായത്ത് പി ടിഎംസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് എം പി എം എൽ എ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് നിവേദനം നൽകിയത് സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതി വലിയ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകി കൊടിയത്തൂർ പഞ്ചായത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ രക്ഷാകർത്ത സമിതി കൂട്ടായ്മയായ കൊടിയത്തൂർ പഞ്ചായത്ത് പി ടിഎ എസ് എം സി കുട്ടായ്മയുടെ നേതൃത്വത്തിലാണ് രാഹുൽഗാന്ധി എം പി ലിൻഡോ ജോസഫ് എം എൽ എ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശംലുലത്ത് മുക്കം എ ഒ ഓംകാരനാഥൻ എന്നിവർക്ക് നിവേദനം നൽകിയത് ഭക്ഷ്യമന്ത്രി ഡി ഡിഇ ഡി ഡി ഒ ഉൾപ്പെടെയുള്ളവർക്ക് അടുത്ത ദിവസം തന്നെ നിവേദനം നൽകും നിലവിൽ ഉച്ചഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് പി ടി എ കമ്മിറ്റികളും പ്രധാന അധ്യാപകരും ഭക്ഷണത്തിന്റെ ചുമതലയുള്ള അധ്യാപകരും വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് നൂറ്റി അൻപതിൽ താഴെ കുട്ടികളുള്ള സ്കൂളിൽ ഒരു കുട്ടിക്ക് ഒരു ദിവസം എട്ട് രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഈ പൈസയ്ക്ക് പകുതി സാധനങ്ങൾ വാങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ആഴ്ചയിൽ രണ്ട് ദിവസം നൂറ്റി അൻപത് മില്ലി ലിറ്റർ പാലും ഒരു ദിവസം കോഴിമുട്ടയും നൽകണം ബാക്കി പണത്തിനാണ് പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ ഗ്യാസ് എന്നിവ വാങ്ങേണ്ടത് അരിയും പാചകക്കൂലിയും മാത്രമാണ് സർക്കാർ നൽകുന്നത് ഒരു നിലയ്ക്കും മുന്നോട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് പല സ്കൂളുകളും മാസത്തിൽ നാലായിരം രൂപയോളം കടത്തിലാണ് പോകുന്നത് ഇതിനൊരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് നിവേദനത്തിലെ ആവശ്യം നിലവിൽ രണ്ടായിരത്തി പതിനാറിൽ അനുവദിച്ച നിരക്കാണ് എട്ട് രൂപ എന്നത് അതിനുശേഷം സാധനങ്ങൾക്ക് പത്തിരട്ടിയോളം വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു കുട്ടിക്ക് ഒരു ദിവസത്തേക്ക് പതിനഞ്ച് രൂപയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ മുന്നോട്ടു പോവാൻ സാധിക്കൂ നിവേദക സംഘത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് സി വി റസാഖ് ജനറൽ സെക്രട്ടറി എ കെ റാഫി ട്രഷറർ സി ഫസൽ ബാബു സലാം ചാലിൽ ഇ കെ സാജിദ് ശശീന്ദ്രൻ എന്നിവർ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം